അമിത വേഗതയിലെത്തിയ KSRTC ബസ് പെട്ടെന്ന് ബ്രേക്കിട്ട് നിർത്താൻ ശ്രമിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കണ്ടത്. പക്ഷെ അപ്പോഴേക്കും അപകടം നടന്നിരുന്നു. 4 ദിവസം മാത്രം പ്രായമായ കുരുന്നിൻ്റെ ജീവൻ വീടത്തും മുൻപേ പറന്നകന്നു. പിന്നാലെ അവളുടെ അമ്മൂമ്മയും ഓട്ടോ ഡ്രൈവറും മരണത്തിന് കീഴടങ്ങി. KSRTC ബസ് മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് അപകടം നടന്നത്. ഡ്രൈവർ അജിത് കുമാറിനെ അറസ്റ്റ് ചെയ്തു. അശ്രദ്ധമായി വാഹനം ഓടിച്ചതിനും മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റത്തിനും കേസ്. റോഡിന് വീതി കുറവുണ്ട്, പിന്നെ ഡ്രൈവർ ഭാഗത്തിന് സൈഡിൽ റാഷ് അറ്റംപ്റ്റ് ആണ്. ഇത്ര വീതി കുറവുള്ള റോഡിൽ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് വളരെ ഒരു റാഷ് ആൻഡ് നെഗ്ലിജന്റ് ആക്ട് ആണ്. പരിക്കേറ്റ മഹേഷ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഭാര്യ അനുവും മൂത്ത കുട്ടിയും SIT ആശുപത്രിയിലും ചികിത്സയിലാണ്. അപകടം നടന്ന ഭാഗത്ത് റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും ഉറപ്പാക്കിയിട്ടില്ല. സിഗ്നലുകൾ പൂർണ്ണമല്ലാത്തതിനാൽ രാത്രി യാത്ര ദുഷ്കരമാണ്. സ്ട്രീറ്റ് ലൈറ്റുകളുടെയും ലൈൻ മാർക്കുകളുടെയും അവസ്ഥ പരിതാപകരം. ഈ പരിസരത്താണ് ബാലഭാസ്കറും കുഞ്ഞും വാഹനാപകടത്തിൽ മരിച്ചത്. 4 വർഷം കഴിഞ്ഞു പിന്നെയും ഉണ്ടായി അപകടങ്ങൾ. ഇന്നലെയും. അനൂപിനൊപ്പം TS ഹരികൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.